നമസ്കാരം, മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഒരു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വെസ്റ്റ് ബംഗാളിൽ CPIM ബാലിഗഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. അത് ആ പ്രതീക്ഷയ്ക്ക് മങ്ങലല്ല, കൂടുതൽ ഉണർവേകുന്ന സാഹചര്യമാണ് അവിടുത്തെ റിസൾട്ട് വന്നപ്പോൾ കണ്ടത്. രണ്ടാം സ്ഥാനം കൊണ്ട് CPIM ഒരു മികച്ച രീതിയിലുള്ള പ്രവർത്തനം സജ്ജമാക്കാൻ കഴിഞ്ഞു. അവിടെ CPIM മുതിർന്ന നേതാവായ മുഹമ്മദ് സലീം പറഞ്ഞ ഒരു വാക്കുണ്ട്, അതായത് CPIM യുവനിര അണിനിരന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു രണ്ടാം തലമുറ എന്ന രീതിയിൽ യുവാക്കളാണ് കൂടുതൽ സ്ഥലത്തും ജില്ലാ സെക്രട്ടറിമാരും എന്തിനധികം പറയുന്നു സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ ഉള്ളത്. നമുക്കറിയാം, കേരളം പോലൊരു സംസ്ഥാനത്ത് യുവ പ്രാതിനിധ്യം സംസ്ഥാന കമ്മിറ്റിയിൽ വളരെ കുറവാണെങ്കിൽ പോലും, ബംഗാൾ പോലെ വളരെ ശോചനീയമായ അവസ്ഥയിൽ നിൽക്കുന്ന സ്ഥലത്ത് ഒരു മാറ്റം, ഒരു പരീക്ഷണം ആവശ്യമാണ്. യുവജനതയെ സ്നേഹിക്കുന്നവരാണ് ഇന്ത്യക്കാർ ഒട്ടനവധി. അതിൽ വെസ്റ്റ് ബംഗാളും വളരെ വിഭിന്നമല്ല അവരുടെ സാഹചര്യം. യുവജനതയും യുവതലമുറയും അണിനിരത്തിക്കൊണ്ട് പ്രൊഫഷണൽസും പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള വർക്കിംഗ് ക്ലാസിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് CPIM അവിടെ ലക്ഷ്യമിടുന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുവപ്രാതിനിധ്യം കൂടുതൽ ഉറപ്പുവരുത്താനും സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനും CPIM ശ്രമിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിനെ നമുക്കറിയാം, അവർ കൂടുതലും സ്ത്രീകളെ സ്ഥാനാർത്ഥിയാക്കി ഇറക്കുന്നുണ്ട്. അവരുടെ ഒരു വലിയ രീതിയിലുള്ള പ്രാസംഗിക തന്നെ മഹുവ മൊയ്ത്രയാണ്. തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഘോരം സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിന്റെ വിഷയത്തിലായിരുന്നാലും മറ്റേത് കാര്യത്തിലായിരുന്നാലും ബംഗാളിലെ ഒരു ഒരു ശബ്ദമായി മാറിയത് കൃഷ്ണനഗറിലെ MP മഹുമ മൊയ്ത്രയാണ്. അതുപോലെയുള്ള ഒരു സജ്ജീകരണം CPIM ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. മുൻപും സ്പോർട്സ് താരങ്ങളെയും സിനിമാ താരങ്ങളെയും ഒക്കെ മാറ്റി പരീക്ഷിച്ചിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM. പക്ഷേ ഇനി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. പലയിടത്തും BJP ശോചനീയമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പല സീറ്റുകളിലും BJP രണ്ടാമതെത്തുന്നുണ്ടെങ്കിലും അത് വളരെ ദുർഘടം പിടിച്ച അവസ്ഥയിൽ എത്തുന്ന ഒരു സാഹചര്യമാണ്. പലയിടത്തും കെട്ടിവെച്ച ഡെപ്പോസിറ്റ് പോകുന്ന, കാശ് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് BJPയുടെ അവസ്ഥ മാറിയിട്ടുണ്ടെങ്കിൽ അത് അമിത്ഷായ്ക്ക് വളരെ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമാണ്. പണ്ട് പറഞ്ഞത്, നിങ്ങൾ UPയിൽ കുറേയധികം സീറ്റുകൾ പ്രതിപക്ഷം പിടിച്ചാൽ ഞങ്ങൾ അത് കിഴക്ക് നിന്ന് ഞങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ള രീതിയിലായി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP സർവാധിപത്യം പുലർത്തുമ്പോഴും വെസ്റ്റ് ബംഗാൾ എന്ന സംസ്ഥാനം ഒരു കിട്ടാക്കനിയായി BJPയുടെ മുമ്പിൽ ഇപ്പോഴും അവതരിപ്പിക്കുകയാണ്. CPIMനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് സലീം പറഞ്ഞ ഈ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, യുവതലമുറയെ അണിനിരത്തിയാൽ പാർട്ടിയിൽ അഴിച്ചുപണി വേണം. സൃജികുമാർ മിശ്ര അടക്കമുള്ള മുതിർന്ന PB അംഗങ്ങളും നിരവധി തവണ പാർട്ടി പ്ലീനത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, ബംഗാളിൽ അനിവാര്യമായ മാറ്റം വേണം, യുവതലമുറയെ അണിനിരത്തിയാൽ CPIMനൊരു പുതിയ മുഖം അവിടെ ലഭ്യമാകും എന്നുള്ളതാണ്. പാർട്ടിയുടെ മൂല്യങ്ങൾ കൈവിടാതെ യുവതലമുറയിലേക്ക് ബാറ്റൺ ഏൽപ്പിക്കുന്ന ഒരു ഒരു മെഗാ ഈവന്റിലേക്ക് CPIM വെസ്റ്റ് ബംഗാളിൽ മാറാനുള്ള സാധ്യത ഇപ്പോൾ തള്ളിക്കളയാൻ കഴിയുന്നില്ല. ആ ഒരു രീതിയിലേക്കാണ് അവർ ചുവടുവെക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.